ഹായ്, വെൽക്കം ബാക്ക് ടു ട്രാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് വീണ്ടും ഒരു അടിപൊളി കോംബോ ഓഫർ ആയിട്ടാണ്. അഞ്ച് പ്ലാന്റ്സിൻ്റെ ഒരു കോംബോ ആണ്. അത് അഞ്ച് പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബിഗിനേഴ്സിന് പറ്റിയൊരു കോംബോ ആണിത്. ഓൺ റൂട്ടഡ് കോംബോ ആണ്. നിങ്ങളെല്ലാവരും എൻ്റെ അടുത്ത് നാടൻ റോസിൻ്റെ കോംബോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നാടൻ റോസിൻ്റെ കോംബോ ആണ് ഇപ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കുന്നത്. ഫസ്റ്റ് വന്നേക്കുന്നത് ഇതേ ഒരു റെഡ് മിനിയേച്ചർ റോസാണ്. നമ്മുടെ ഹാരമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു റോസാണിത്. ഓൺ റൂട്ടഡ് ആണ്. നമുക്ക് ഓൺ റൂട്ടഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയായിരിക്കും. പെട്ടെന്ന് അങ്ങനെ നശിച്ചു പോകത്തില്ല. നമുക്ക് കമ്പുകൾ കുത്തി പിടിപ്പിച്ചിട്ട് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നിറയെ പൂക്കളം തരുന്ന ഓൺ റൂട്ടഡ് വെറൈറ്റീസിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ബിഗിനേഴ്സ് ചോയ്സ് എന്ന് പറയാൻ കാരണം, നമ്മളിപ്പോൾ തുടക്കക്കാർക്കൊക്കെ റോസ് മേടിച്ച് ഒന്ന് പരിചയമാവാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു ടൈപ്പാണ് ഓ നാടൻ റോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ബഡ് റോസൊക്കെ വെച്ച് ഒരുപാട് പേർക്ക് പരാജയം ഉണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ അവരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ ആദ്യമായിട്ടൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് നാടൻ റോസ് വെച്ചിട്ടായിരിക്കും കൂടുതൽ പേരിപ്പോൾ ഒരു സജഷൻ ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നത് നാടൻ റോസ് നോക്ക്, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്കും ഈ ഒരു കോംബോയിൽ വരുന്നതെല്ലാം നാടൻ റോസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കും ഈസിലി ആയിട്ട് തന്നെ വളർത്താൻ പറ്റും. പെട്ടെന്ന് നശിച്ചു പോകാത്ത ടൈപ്പ് റോസും ആണ്. രണ്ടാമതായിട്ട് വരുന്നത് ഈ ഒരു പേർഷ്യൻ വൈറ്റ് ആണ്. നമ്മൾ കമ്മൽ റോസ് എന്നൊക്കെ പറയുന്നത് ഈ ഒരു അടിപൊളി റോസാണ് കോംബോയിൽ രണ്ടാമതായിട്ട് വരുന്നത് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ്. ഓൺ റൂട്ടഡ് ആണ്. ഇതിൽ തരുന്ന അഞ്ച് പ്ലാന്റ്സും ഓൺ റൂട്ടഡ് ആണ്. അത്യാവശ്യം വലിയ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരുന്നത്. തീരെ ചെറിയ പ്ലാന്റ്സ് ഒന്നുമല്ല, ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആയിരിക്കും. ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. എന്താ പറയുക, മിനിയേച്ചർ ടൈപ്പ് വൈറ്റ് ആണ് നമ്മുടെ കോംബോയിൽ രണ്ടാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പിന്നെ DTDC കാര്യം ഞങ്ങൾ പറയാം. തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ അവധിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ദിവസങ്ങളിലായിരിക്കും കൊറിയർ അയയ്ക്കുക. പിന്നെ നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരിക. 15 വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വെള്ളി ശനി ഞായർ ഇൻക്ലൂഡ് ചെയ്യില്ല. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങൾ വെച്ചിട്ടാണ് 15 വർക്കിംഗ് ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ. ഇത് മൂന്നാമതായിട്ട് വരുന്നത് പിങ്ക് ബട്ടൺ റോസാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പിങ്ക് ബട്ടൺ റോസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ്. നമുക്ക് അധികം കെയറും കാര്യങ്ങളൊന്നും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ പോലും നിറയെ പൂക്കൾ തരുന്ന പിങ്ക് റോസാണ് നമ്മുടെ കോംബോയിൽ മൂന്നാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാന്റ്സ് അയച്ചു തരുന്നത്. കാരണം നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വരുന്നുണ്ട്. ഇപ്പം നമ്മൾ പ്ലാന്റ്സ് എടുക്കാനായിട്ട് തമിഴ്നാട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം തന്നെ വന്ന കുറച്ച് ഓർഡേഴ്സ് എല്ലാം പെൻഡിങ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് വരുന്ന ഓർഡർ അയച്ച് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി ലാസ്റ്റൊക്കെ എടുക്കുന്ന ഓർഡർ അയച്ചു തരിക കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യുക എല്ലാവരും. പിന്നെ ഇത് അടുത്ത് വന്നേക്കുന്നത് ഈ ഒരു യെല്ലോ മിനിയേച്ചർ റോസാണ് കേട്ടോ. യെല്ലോ മിനിയേച്ചറിൻ്റെ അടിപൊളി തൈകളാണ്. ഇതിൻ്റെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ രണ്ട് കളറാണ്, ഒരു വൈറ്റും യെല്ലോ കോമ്പിനേഷനിൽ വരുന്ന റോസാണിത്. നമുക്ക് കറക്റ്റ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ മഞ്ഞയായിട്ട് വരാം, ചിലപ്പോൾ വെള്ളയായിട്ട് വരാം, ചിലപ്പോൾ രണ്ടും കൂടെ മിക്സ് ആയിട്ടും വരുന്ന ടൈപ്പാണ് കേട്ടോ. മിനിയേച്ചർ ടൈപ്പാണ് ഈ കോംബോയിൽ നമ്മൾ നാലാമതായിട്ട് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ 15 എല്ലാവർക്കും ചിലപ്പോൾ 15 എടുക്കുമെന്നല്ല, 15 വർക്കിംഗ് ഡേയ്സ് എടുക്കുമെന്നല്ല, നമ്മൾ മാക്സിമം പെട്ടെന്ന് തന്നെ അയക്കും. പിന്നെ എന്തെങ്കിലും നമുക്ക് അയക്കാൻ പറ്റാതെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം ഡിലേ ആവും. അപ്പോൾ നിങ്ങളിങ്ങനെ കടന്ന് കോള് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ മെസ്സേജ് എന്താ പ്ലാൻസ് അയക്കാതെ, ഇപ്പോൾ ഓർഡർ തന്ന നെക്സ്റ്റ് ഡേ തന്നെ പ്ലാൻസ് അയക്കാത്ത എന്താണെന്ന് ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ തന്നെ ഈ ഒരു കാര്യം കൂടി എടുത്ത് പറയുന്നത്. 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് അയക്കാമെന്ന്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രീറ്റിംഗ്സ് മെസ്സേജ് വരും. അതിനകത്തും പറയുന്നുണ്ട് 15 വർക്കിംഗ് ഡേയ്സിനുള്ളിലായിരിക്കും പ്ലാൻസ് അയച്ചു തരാമെന്നുള്ളത് കേട്ടോ. അടുത്ത് നമ്മുടെ കോംബോയിൽ അഞ്ചാമതായിട്ട് വരുന്നത് സമ്മർ സ്നോ റോസാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് തന്നെയാണ് ഈ ഒരു കോംബോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. എല്ലാം ഓൺ റൂട്ടഡ് ആണ്. ഓൺ റൂട്ടഡ് വെക്കാൻ തന്നെ കാരണം ഒത്തിരി പേര് എൻക്വയറി ചെയ്യുന്നൊരു റോസ് കൂടെയാണ് ഓൺ റൂട്ടഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഓൺ റൂട്ടഡിൻ്റെ കോംബോ തന്നെ കൊണ്ടുവരുന്നത്. ഒത്തിരി പേരും ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ഒരു മൂന്നോ നാലോ റോസ് ഒരുമിച്ച് മേടിക്കാൻ വേണ്ടിയിട്ടും ഒക്കെയാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും കോംബോസ് കൊണ്ടുവരുന്നത്. ഇപ്പം തന്നെ റെഡ് റോസിൻ്റെ കോംബോ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കസ്റ്റമേഴ്സ് പറഞ്ഞതനുസരിച്ചിട്ട് റെഡ് റോസിൻ്റെ കോംബോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഫ്യൂച്ചറിലെ വീഡിയോസ് ഇടുമ്പോൾ കാണാൻ പറ്റും. താങ്ക് യു.